മേക്ക് ഇൻ കേരളയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇളമന്നൂരുള്ള കിൻഫ്ര പാർക്കിലാണ്. 90 ഏക്കറോളം വരുന്ന ഈ കിൻഫ്ര പാർക്കിൽ 12 പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇവയിൽ 9 വരുന്നത് കിൻഫ്ര ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന സെക്ഷനിലാണ്. ഈ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയൽ പാർക്കിലെ ഒരു സ്ഥാപനമാണ് ഇന്ന് മേക്ക് ഇൻ കേരളയ്ക്ക് കാഴ്ചകൾ ഒരുക്കുന്നത്. അങ്ങനെ നമ്മൾ കിൻഫ്ര പാർക്കിലെ ടിയാറ ഫുഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ എത്തി നിൽക്കുകയാണ്. ഇവർ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് ക്യാപ്പോ എന്ന ബ്രാൻഡിൽ വരുന്ന നിരവധി ചിപ്സ് ഐറ്റംസ് ആണ്. പ്രധാനമായും ക്യാപ്പോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മരച്ചീനിയിൽ നിന്നുള്ള ചിപ്സ് ആണ്. ഇപ്പോൾ റീസെന്റ് ആയി ഓണ വിപണി ലക്ഷ്യമിട്ട് ഇവർ ബനാന ചിപ്സുകളും വിപണിയിൽ എത്തിക്കുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗതമായ നേന്ത്രക്കായ ചിപ്സ് നിർമ്മാണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും ഹൈജീനിക് കണ്ടീഷനിൽ ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇവിടുത്തെ ചിപ്സ് നിർമ്മാണം. ക്യാപ്പോ ബ്രാൻഡിൽ വരുന്ന വിവിധ ഇനം ചിപ്സുകൾ അവയുടെ നിർമ്മാണം ശരിക്കും ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. അതായത് കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന നേന്ത്രക്കായകൾ, കപ്പ എന്നിവയെല്ലാം ഇവിടെ എത്തിക്കുന്നു. ഇവിടെ എത്തിച്ച് അതിൻ്റെ അളവെല്ലാം എടുത്ത ശേഷം അത് ആദ്യം അതിൻ്റെ ഒരു പ്രീ പ്രോസസ്സുകൾ, അതായത് അതിൻ്റെ തൊലി കളയൽ, അതിൻ്റെ ക്ലീനിങ് എല്ലാം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഓണക്കാല വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളവയാണ് നേന്ത്രക്കായ ചിപ്സ്. ഇന്ന് ക്യാപ്പോവിൻ്റെ ഈ യൂണിറ്റിൽ ഉണ്ടാക്കുന്നതും നേന്ത്രക്കായ ചിപ്സാണ്. അപ്പോൾ അതിനാവശ്യമായ നേന്ത്രക്കായകൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അതിന് ചില ഫുഡ് സേഫ്റ്റി മെഷേഴ്സ് ആദ്യം പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കും അത് ഫോളോ ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. നേന്ത്രക്കായ കുലകൾ അങ്ങനെ ഇവിടെ വെയിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര തൂക്കം വരുന്നു എന്നെടുത്തതിന് ശേഷം ഇത് ഓരോ നേന്ത്രക്കായ ആയിട്ട് മാറ്റുന്നു. എന്നിട്ട് ഇത് നേരെ പോകുന്നത് പീലിംഗ് സെക്ഷനിലേക്കായിരിക്കും. അവിടെ വെച്ച് ഇതിൻ്റെ തൊലിയെല്ലാം അതിൽ നിന്ന് മാറ്റുന്നു. എന്നിട്ട് ഇത് നേരെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നു. നേന്ത്രക്കായകളുടെ പീലിംഗ് ആണ് നടക്കുന്നത്. കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നാടൻ നേന്ത്രക്കായകൾ, വയനാടൻ നേന്ത്രക്കായകൾ, അവ ഉന്നത ഗുണമേന്മ ഉള്ളവയായിരിക്കും. അവ ഇവിടെ എത്തിച്ച് ഇതുപോലെ പീൽ ചെയ്തെടുക്കുന്നു. ഇതിനി നേരെ ഇവിടെ നിന്ന് ക്ലീനിങ്ങിനാണ് പോവുക. നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇനി തുടർന്ന് കാണുമ്പോൾ കാണാൻ പറ്റും ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. എന്നാൽ ഇവിടെ ഈ ഒരു തുടക്കം പീലിംഗ് സെക്ഷനിൽ മാത്രമാണ് മാനുവൽ വർക്ക് വരുന്നത്. അതിന് പ്രധാനമായും സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. സൂപ്പർവൈസർ ലത ചേച്ചി ഉണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് വിശദീകരിക്കാം, നമുക്ക് ചോദിക്കാം. ലത ചേച്ചി, എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ എത്തിയിട്ടുള്ള ഒരു പ്രോസസ്? നമ്മൾ പീലിംഗ് കഴിഞ്ഞ സാധനം കൊണ്ട് പീലിംഗ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് കൺവെയറ കയറ്റി വിടുക നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഒരു ദിവസം എത്ര നേന്ത്രക്കായ ഇവിടെ പ്രോസസ്സ് ചെയ്യും? 3 ടൺ 3.5 ടൺ വരെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും? ഓരോ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഒരു ഓണം സീസൺ ആയതുകൊണ്ട് വരാൻ പോകുന്നതുകൊണ്ട് നമ്മൾ നേന്ത്രക്കായ എടുക്കും. ഇപ്പോൾ ഒരു കപ്പയാണെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെയാണ്? കപ്പയാണെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെ. പീൽ ചെയ്ത് വാഷ് ചെയ്ത് ഈ പീൽ ചെയ്ത് വാഷ് ചെയ്ത് വന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒരു തൂക്കം എടുക്കുന്നില്ല, അതെന്തിനാ? അത് നമുക്ക് അതിൻ്റെ ഈൽഡ് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് വേസ്റ്റേജ് എന്തോ ഉണ്ട്. ഓക്കെ, എന്നറിയാം. ഇവിടെ വരുന്ന നാടൻ നേന്ത്രക്കായകൾ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു ക്വാളിറ്റി ലാബിൽ നോക്കി ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സാധനം എടുക്കുന്നത്. ക്വാളിറ്റി കൊള്ളാമെങ്കിൽ മാത്രമേ നമ്മളിവിടെ പ്രൊഡക്ഷൻ എടുക്കാറുള്ളൂ. ഓക്കെ. ഇതിപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളി
ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്. ഇതിപ്പോ കൺവെയർ വഴി മുകളിലേക്ക് പോകും, മുകളിലോട്ട് പോകും. അപ്പൊ അറ്റ് ടൈം എത്ര നേന്ത്രക്കായ ഇവിടെ ഒരു പ്രോസസ്സ് നടക്കും ഈ ഒരു മെഷീനിൽ? ഒരു ഒരു മെഷീനിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇതിനകത്ത് ഒരു കപ്പിനകത്ത് രണ്ട് നേന്ത്രക്കായ വീതം നമ്മൾ കൺവെയർ വഴി മുകളിലേക്ക് പോകും. പിന്നെ അവിടെ ചെന്നിട്ട് അത് കട്ട് ചെയ്യും, അത് സ്ലൈസിൽ കട്ട് ചെയ്ത് പോകും. നിർമ്മാണത്തിലെ പ്രധാന ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴെ കണ്ടു പീൽ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്ന നേന്ത്രൻ ഒരു കൺവയർ വഴിയിൽ പൊന്തി പൊന്തി പോകുന്നത്. അത് ഉയർന്നു ഉയർന്നെത്തുന്നത് ഈ ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ ഇത് ഫസ്റ്റ് അത് ചോപ്പ് ചെയ്ത് വരുന്നു, പിന്നീട് അത് ഒന്നുകൂടി ക്ലീൻ ചെയ്യുന്നു, പിന്നീട് അത് ഫ്രൈ ചെയ്യുന്നു. അങ്ങനെ മറ്റ് നിരവധി ഘട്ടങ്ങൾ ഇവിടെയാണ് നടക്കുന്നത്. ഇത് നമ്മളിപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള ചിപ്സിന് അനുയോജ്യമായിട്ടുള്ള റോ മെറ്റീരിയലാണ് എടുക്കുന്നത്. ഫസ്റ്റ് പീല് ചെയ്യുന്നത് കണ്ടേ, പിന്നെ വാഷ് ചെയ്തു, വാഷ് ചെയ്ത് പീലിങ്ങും വാഷിങ്ങും അത്രയാണ്. മാനുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അത്രയേ ഉള്ളൂ, ബാക്കി ഫുൾ ഓട്ടോമേറ്റഡ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൺവെയർ വഴി വരുന്നത് സ്ലൈസറിലേക്കാണ് വരുന്നത്, സ്ലൈസറിലേക്കാണ് വരുന്നത്. അത് യു എസ് എ മെയ്ഡ് ആണ്. അത് ഇതിൽ നടക്കുന്നത് സ്ലൈസ് ചെയ്യുന്നു, സ്ലൈസറാണ്. സ്ലൈസറിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് വളരെ തിന്നായിട്ടുള്ള സ്ലൈസ് എടുക്കാൻ പറ്റും അതിൽ. അതായത് 0.8 mm മുതൽ നമുക്ക് അത് ഓരോ പ്രോഡക്റ്റിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിങ്കിൾ കട്ടിങ്, പ്ലെയിൻ കട്ടിങ്, ഇതെല്ലാം നമുക്ക്, അതായത് നമ്മളുടെ പ്രോഡക്റ്റ് ഒരു ഗ്ലോബൽ മാർക്കറ്റഡ് പ്രോഡക്റ്റാണ്, ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉള്ള രീതിയിൽ അതിന് ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ നിർണ്ണയിക്കുന്നുണ്ട്. അതെ, സ്ലൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് ഉണ്ട്. അല്ല, നോർമൽ വാട്ടറല്ല വാഷിംഗ്, നോർമൽ വാട്ടർ അല്ല. അത് ആ സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഒരു വാട്ടർ സ്പ്രേ ആണ്. ഫ്ലേവേഴ്സ് എല്ലാം ബാക്കി പ്രോഡക്റ്റിനെല്ലാം എൻഡിലാണ്. പക്ഷേ നമ്മൾ ഈ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബനാന കേരള സ്റ്റൈൽ നേന്ത്രം എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റിന് പ്രീവിയസ്ലി നമ്മൾ ഇവിടെ തന്നെ അതിൻ്റെ സോൾട്ട് ആഡ് ചെയ്യും, സോൾട്ട് ആഡ് ചെയ്യും. ഈ സ്ലൈസിങ് കഴിഞ്ഞിട്ടുള്ള വാഷിംഗ് ആയതുകൊണ്ട് അതിനകത്ത് ബനാനയുടെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കറയെല്ലാം പൂർണ്ണമായിട്ട് മാറും. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഈ കറ പലർക്കും അലർജിക്കൊക്കെ കാരണമാവുന്ന അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ആകാം. ആ അത് ബ്ലോവർ ഉപയോഗിച്ചിട്ട് ഡ്രൈ ചെയ്യണം, അതേ ഉള്ളൂ. പിന്നെ നേരെ ഫ്രയറിലേക്കാണ് പോണത്. യു എസ് ഇമ്പോർട്ടഡ് ആണ്, എല്ലാ മെഷീൻസും ഇമ്പോർട്ടഡ് തന്നെയാണ് ഓരോന്നിനും. വാസ്തവത്തിൽ ഇതിൽ ഏറ്റവും ഗ്ലോബൽ വൈസിൽ തന്നെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഷീൻ സപ്ലൈസ് തന്നെയാണ്. അതെ 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 അതെ. ഉണ്ട് ഇപ്പൊ കേരള സ്റ്റൈൽ നേന്ത്രം വെച്ച് റിക്വയർമെന്റ് കൂടുതലുണ്ട്. 10 ടൺ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഇപ്പൊ ഇത് ഫ്രയറാണ്, സ്ലൈസിങ് കഴിഞ്ഞു, പിന്നെ അത് വാഷ് ചെയ്തു, ഡ്രൈ ചെയ്തു, പിന്നെ ഇത് ഫ്രയറാണ്. ഇത് ആ അതെ അതെ, ഇത് ഓസ്ട്രേലിയൻ മെഷീനാണ്, ഹീറ്റ് ആൻഡ് കൺട്രോൾ അവരുടെ ഓസ്ട്രേലിയൻ മെഷീനാണ് ഫ്രയർ. ഇതിനകത്താണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിപ്പിൾ റിഫൈൻഡ് പാൻ മോലിനാണ്. വെളിച്ചെണ്ണ ഒന്ന് നമ്മുടെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ പ്രോഡക്റ്റ് ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്, ഗ്ലോബൽ മാർക്കറ്റാണ് നമ്മളുടേത്. അപ്പോൾ ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് എപ്പോഴും വെളിച്ചെണ്ണയ്ക്ക് വാസ്തവത്തിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും പ്രിയം ഒന്ന്. അതെ, പിന്നെ രണ്ട്, ഇതിന് വേറൊരു സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ സ്മോക്കിംഗ് പോയിൻ്റ് വളരെ കുറവാണ്. വെച്ചാൽ നമുക്ക് ഈ ഒരു ഒരു ടെമ്പറേച്ചർ ലെവലിൽ വെച്ച്
ഫ്ലാറ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ആണ്. കപ്പയ്ക്ക് വ്യത്യാസമുണ്ട്, കപ്പയ്ക്ക് കുറച്ചുകൂടെ കുറച്ച് ടെമ്പറേച്ചർ നമുക്ക് ഫ്രൈ ചെയ്യാം. 1 മിനിറ്റ് ഫ്രൈ ആയി. കൺവെയർ ആണ്, കൺവെയർ ആയി കൂടെ ബക്കറ്റ് കൺവെയർ ഫ്രൈ ആയി. കേരള സ്റ്റൈൽ നിയന്ത്രണത്തിന് വേറെ ഫ്ലേവേഴ്സ് ഒന്നുമില്ല, സോൾട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇവിടുന്ന് കഴിഞ്ഞു, ബാക്കിയുള്ളതൊക്കെ ഫ്രൈ കഴിഞ്ഞിട്ടാണ് സൂപ്പർ. ഓരോ പ്രൊഡക്ഷനെ നമ്മുടെ സ്റ്റോക്ക് കുറയാൻ. ചിപ്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇതുപോലെ നല്ല പാകമായിട്ട് വരും. പിന്നെ തൊട്ടടുത്ത സെക്ഷനിലെത്തുമ്പോൾ ഇതിലുള്ള എക്സസ് ഓയിലൊക്കെ അവിടെ അത് അബ്സോർബ് ചെയ്ത് പോകും, ഒപ്പം ആ ഒരു ചിപ്സിനെ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിക്കും. അപ്പോൾ അതിന് ശേഷമാണ് അത് ഈ ഒരു സെക്ഷനിലെത്തുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത്? ഫ്രൈ കഴിഞ്ഞിട്ട് ബാങ്കിങ്ങിന് മുമ്പായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആ അത് കഴിഞ്ഞു. ഇവിടെ ഇവിടെ എത്തുമ്പോൾ ക്വാളിറ്റി ചെക്ക് ആയിട്ടുള്ളതോ പാക്കിങ് പറ്റാത്തതായിട്ടുള്ളതോ അതായത് ഓവർ കുക്ക് ആയിട്ടുള്ളതും പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളതൊക്കെ എടുത്ത് മാറ്റി കളയാം. ഓക്കെ ഓക്കെ, ഇവിടെ വന്ന് മാനുവലി അതെല്ലാം എടുത്ത് മാറ്റും. ഇതൊക്കെ ഒരു കൺവെയർ വഴി ഇങ്ങനെ ഫ്ലോ അങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേ ഇരിക്കും അല്ലേ? ഓക്കെ, ഇതിപ്പോ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തുണ്ടാവും? മറ്റേതെങ്കിലും പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കപ്പയുടെ പ്രൊഡക്ട്സ് ആണെങ്കിൽ അവിടെ വെച്ചിട്ട് അതിൽ ഫ്ലേവർ ആഡ് ചെയ്യും അല്ലേ? ഓക്കെ, ഇതിനി ഇങ്ങനെ പോയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പാക്കിംഗ് സെക്ഷനിൽ പോകും. ഓക്കെ, അപ്പൊ ഈ ബാക്കി പ്രോസസ് അവിടെയാണ് അല്ലേ? പാക്കിംഗ് ആ ബക്കറ്റ് കൺവെയർ വഴി പോകുന്ന ആ ബക്കറ്റ് കൺവെയർ വഴിയാ പോലെ ബേ മെഷീനിലേക്ക് പോണേ. ബേ മെഷീനിൽ നിന്ന് വേണം പാക്കിംഗ്. ഓക്കെ, ഇതിപ്പോ ഇതിലേക്ക് ഓയിൽ ഒരു ഫ്ലോ ഒക്കെ എങ്ങനെയാണ്? ഓയില് ഒന്ന് ഓയിൽ ടാങ്ക് ഒരു റിസർവ് ടാങ്ക് ഇതിനകത്ത് ഓയിൽ കണ്ടോ ഫയറിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫിൽ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു വട്ടം കുക്ക് ചെയ്ത് ആ ഓയിൽ മാറ്റണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അതായത് എത്രപ്പേ ലെവൽ 1 മേലിൽ പോകാതെ, അതായത് ഈ ഓയിൽ കണ്ടിന്യൂസ് ഫിൽട്രേഷൻ ഉണ്ട്, ഈ പ്രോസസ്സിൽ തന്നെ ഈ ഓയിൽ തന്നെ ഉണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഫിൽട്രേഷൻ ഉണ്ടോ എന്നുള്ള ഒരു പ്രശ്നം. പിന്നെ എത്രപ്പേ ലെവൽ 1 മേലുള്ള ഓയിൽ നമ്മൾ ഉപയോഗിക്കില്ല, അത് നമ്മൾ ഫ്രീക്വന്റ് ഓയിൽ എവിടെ എത്തിക്കുന്നേ? ഇതിനുള്ള ഓയിൽ എവിടെ എത്തിക്കുന്നേ? പല സപ്ലൈസ്. അപ്പൊ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അത് റിഫൈൻ ചെയ്ത് എടുക്കുന്നു? അതെ. ഓക്കെ, നമ്മുടെ പ്രോസസ്സിംഗിൽ തന്നെ ഓയില് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിൽട്രേഷൻ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയില് എത്രപ്പേ ലെവൽ 1 വേണം, 1 നമ്മൾ ആ ഓയില് മേലോട്ട് കൊണ്ടുവരും. ഇപ്പൊ ഈ എല്ലാ മെഷീനറീസും ഒരൊറ്റ യൂണിറ്റിൽ നിന്നാണ് കൺട്രോൾ ചെയ്യണത് അല്ലേ? അതെ അതെ, അതെ, ഇത് കൺട്രോളിലേക്ക്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ടെമ്പറേച്ചർ ഇപ്പോ എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പൊ ചിലപ്പോ ഓവർ കുക്ക്ഡ് ആവുന്നു എന്നൊക്കെ നമുക്ക് അല്ലാതെ അറിയാൻ പറ്റുമോ? അതെല്ലാം അതിന്റെ ഉള്ളിൽ നടക്കുവാണെങ്കിൽ ടെമ്പറേച്ചർ ലോഡ് ഒരുപാട് ഫാക്ടറീസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ മോയിസ്ചറൈസർ ഒക്കെ അല്ലേ? മുകളിൽ
കയറ്റി കിടക്കുന്ന സ്ഥലം അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ക്യുസി കൺവെയറിൽ നിന്ന് ബക്കറ്റ് കൺവെയർ വഴി ഈ ഒരു സെക്ഷനിൽ എത്തുന്നു നമ്മുടെ ബനാന ചിപ്സ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് വേ ചെയ്യാനായിട്ടാണ്, വെയിറ്റ് എടുക്കാനായിട്ടുള്ള. ഓക്കേ. ഇത് മൾട്ടി ഹെഡഡ് വെയർ മെഷീൻ എന്ന് പറയുന്നത്. ഇതിപ്പോ 14 ഹെഡഡ് ആണ്. അപ്പൊ അതിന്റെ നമ്മൾ നമ്പർ ഓഫ് ഹെഡ്സ് കൂടുന്നത് അതിന്റെ ആക്യുറസി കൂടുകയാണ്. എത്ര ചെറിയ ഗ്രാംസ് വരെ നമ്മുടെ പാക്കിംഗ് 22 ഗ്രാംസ് അങ്ങനെയൊക്കെയാണ്. നമുക്ക് ആ ആക്യുറസിൽ പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ജപ്പാൻ കമ്പനി. ജപ്പാൻ മെയ്ഡ് ആണ്. ഏറ്റവും കുറഞ്ഞത് എത്ര അളവ് തൂക്കാം? 1 ഗ്രാം വേണേ. 1 ഗ്രാം 2 കിലോസ്. ഇപ്പൊ നമ്മളിവിടെ വരുന്ന പാക്കിംഗ് ഒക്കെ എത്ര ഗ്രാംസ് ആണ്? നമ്മുടെ ഈ പൗച്ചസ് ഒക്കെ നമ്മുടെ 22 ഗ്രാംസ് 28 ഗ്രാംസ് ചെറിയ ചെറിയ പാക്കിംഗ്. ആളുകൾക്ക് പെട്ടെന്ന് കുറഞ്ഞ പൈസക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിൽ പാക്കിംഗ്. ഇനി ഇത് ഈ ഒരു സെക്കൻഡ് വേറെ ഇപ്പൊ പാക്കിംഗിൽ പോകും അല്ലേ? പാക്കിംഗ് ാണ് ഈ പാക്കിംഗ്. ഫോർ ലെയർഡ് ആണ്. പിന്നെ നൈട്രജൻ ഫ്ലഷ് പാക്കിംഗ് ആണ്. അതുകൊണ്ട് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടും. അതായത് ഇപ്പൊ സാധാരണ പുറത്ത് തൂക്കിയിട്ട് വയ്ക്കുന്ന കടകളിൽ ഇട്ടാൽ പോലും നമുക്ക് 5 മാസത്തോളം അതിന് ഷെൽഫ് ലൈഫ് കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ഒക്കെ AC ഒക്കെ ആണെങ്കിൽ നമുക്ക് 10 മാസം വരെ നമുക്ക് ഷെൽഫ് ലൈഫ് കൊടുക്കാൻ പറ്റും. ഇത് ഇഷ്ടാ ഇതാന്ന് പറഞ്ഞ ജപ്പാൻ കമ്പനിയാണ്. ഇതാണ് കാർട്ടൺ പാക്കിംഗ് മെഷീൻ. നമ്മൾ കണ്ടു ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് വരുന്ന കാപ്പോ ബനാന ചിപ്സ്, കേരള സ്റ്റൈൽ നേന്ത്രൻ. ഇത് ഒരു സ്ട്രിപ്പിൽ ഏകദേശം 12 എണ്ണം ഉണ്ടാവും. ഇതുപോലെയുള്ള 15 സ്ട്രിപ്സ് ചേർന്നാണ് ഒരു കാർട്ടൺ. കാർട്ടൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അടച്ച് റെഡിയാക്കുന്നു. എന്നിട്ട് നേരെ ഈ ഒരു പാക്കിംഗ് കാർട്ടൺ പാക്കിംഗ് മെഷീനിലേക്ക് വെക്കും. ഈ ഒരു മെഷീനിലേക്ക് വെക്കുമ്പോൾ ഈ ഒരു സെല്ലോ ടേപ്പ് അത് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി അറ്റാച്ച് ആവും. ഫാക്ടറിയോട് ചേർന്ന ഒരു ക്വാളിറ്റി കൺട്രോൾ ലാബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ഷൻ അപ്രൂവൽ കൊടുക്കാറുണ്ട്. ഫിനിഷ് ഗുഡ്സും അതുപോലെ ഓൺലൈൻ QC ചെക്കിംഗ് ഉണ്ട്. ലാബിലെ ടൈട്രേഷനും മോയ്സ്ചറൈസറും ഫ്രാങ്ക് ടെസ്റ്റിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ ലാബിലുണ്ട്. യൂണിറ്റിലെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കാപ്പോ എന്ന ബ്രാൻഡിൽ വരുന്ന നാടൻ നേന്ത്രൻ ഉൾപ്പെടെയുള്ള ചിപ്സുകൾ അവയെല്ലാം നന്നായി വെൽ പാക്ക്ഡ് ആയിട്ട് എടുത്ത് ഇതുപോലെ ബൾക്കായി കാർട്ടണിൽ പാക്ക് ചെയ്തെടുത്ത് ഓരോ യൂണിറ്റിലേക്ക് പോകാൻ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് നേരെ ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകളിലേക്കാണ് പോവുക. കേരളത്തിൻ്റെ തനതായ കാർഷികോൽപ്പന്നങ്ങൾ
കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സായി ഇറക്കിയാൽ കേരളത്തിലും പുറത്തും അതിന് നല്ലൊരു സ്വീകാര്യത കിട്ടും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ കമ്പനിയുടെ തുടക്കം. 2012 ഈ കമ്പനി ഉൽപ്പാദനം ആരംഭിക്കുന്നത്. അടൂരുള്ള കിൻഫ്ര ഫുഡ് പാർക്കിലാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. കസാവ ചിപ്സ് അഥവാ കപ്പയുടെ ചിപ്സ് പല വ്യത്യസ്ത രുചിഭേദങ്ങളിൽ കാപ്പോ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ ഇറക്കിക്കൊണ്ടാണ് ഈ കമ്പനിയുടെ തുടക്കം. അതിനുശേഷം ബനാനോ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ ഏത്തക്ക ഉപ്പേരി പല രുചിഭേദങ്ങൾ ഞങ്ങൾ വിപണിയിൽ ഇറക്കി. കാപ്പോ ബ്രാൻഡ് ബനാന ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ ലഭ്യമാണ്. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഉൽപ്പന്നമായിട്ടാണ് ഇവിടെ എല്ലാം ഈ കാപ്പോയെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. മേക്ക് ഇൻ കേരളയിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് എങ്ങനെയാണ് അത്യാധുനിക മെഷീനറികളുടെ സഹായത്തോടുകൂടി ബനാന ചിപ്സ് ഉണ്ടാക്കുക എന്നാണ്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി മേക്ക് ഇൻ കേരള വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.